ഹലോ പീപ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഫോൺസ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് ഇവിടെ ഐക്കാർഡ് വരും, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനലായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലിൽ കൂടി ക്ലിക്ക് ചെയ്യുക. സോ വിത്ത് ഫർദർ ഡ്യൂസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ആദ്യം 15,000 വീഡിയോ ചെയ്ത പോലെ തന്നെ ഇതൊരു കാറ്റഗറി ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ 20,000 രൂപയ്ക്ക് താഴെ ഏറ്റവും ബെസ്റ്റ് ഗെയിം ഫോൺ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 20,000 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഗെയിം ഫോൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുക ഏതാന്ന് വെച്ചാൽ പോക്കോ X3 Pro ആണ്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല പ്രോസസ്സർ ലഭിക്കുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു പോക്കോ X3 Pro. ഇതിൽ കിട്ടുന്ന പ്രോസസ്സർ Snapdragon 860 ആണ്. ഇത്രയും വലിയ അടിപൊളി പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതിന് വലിയ കാര്യമാണ്. ഗെയിമിങ്ങിനായാലും വീഡിയോ എഡിറ്റിങ്ങിനോ റെൻഡറിങ്ങിനോ എന്തിനാണെങ്കിലും ഈ ഒരു പ്രോസസ്സറും വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് 6.67 inch ഫുൾ HD+120Hz ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120Hz റിഫ്രഷ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ AMOLED ഡിസ്പ്ലേ നല്ല IPS ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 48MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. 20MP സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 5610mAh വലിയൊരു ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 33W ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 6GB 128GB വേരിയന്റിന്റെ പ്രൈസ് ആണ്. 16,999 രൂപ ആണ്. പിന്നെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് 14,999 രൂപ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 15,000 രൂപക്ക് താഴെ ലഭിക്കുക വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ഗെയിമിംഗ് ആണ് നിങ്ങളെ മുൻഗണന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇത് ഈ വീഡിയോയിലുള്ള എല്ലാ ഫോൺസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗെയിമിംഗിന് പറ്റിയ നല്ലൊരു 5G ഫോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് IQ Z3 ആണ്. അപ്പോൾ IQ Z3 നമുക്ക് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 768G എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സറാണ്. അതും ഗെയിമിങ്ങിന് പറ്റി അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഈ IQ Z3 അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് 55W ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 64MP ത്രിപിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120Hz ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. IPS LCD ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ലഭിക്കുന്നത്. മറ്റേ 240Hz നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് 5G സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതും കൂടി നമുക്ക് പരിഗണിക്കാവുന്ന സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പം അതും വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ IQ Z3 പ്രൈസ് 19,999 രൂപ ആണ്. അപ്പോൾ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഫോണാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഒന്നെങ്കിൽ പോക്കോ X3 Pro എടുക്കുക, അല്ലെങ്കിൽ 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ IQ Z3 എടുക്കുക. നിങ്ങൾക്ക് പെർഫോമൻസ് ഒന്നും അധികം വേണ്ട, പക്ഷേ ക്യാമറ അടിപൊളി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ നല്ലൊരു ഫോണാണ് Realme 8 Pro എന്ന് പറയുന്ന ഫോൺ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാമറ അത്ര യുഷാർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് വാങ്ങിയാൽ മതി. കാരണം ഇതിൽ കിട്ടുന്ന പ്രോസസ്സർ Snapdragon 720G ആണ്. അതൊരു 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണിലൊക്കെ നമുക്ക് 720G ലഭിക്കുന്നുണ്ട്. അപ്പോൾ 20,000 രൂപയ്ക്ക് താഴെ കുറച്ചൊരു ഡൗൺ ഗ്രേഡ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ അതിന് ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 108MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമ്മൾ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 16MP സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. പിന്നെ 4500mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. 50W ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 6.4 inch ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. പക്ഷേ 60Hz ഡിസ്പ്ലേ ആണ്. 120Hz 90Hz ഒന്നല്ല, അതും ചെറിയ ഡൗൺ ഗ്രേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽമിൻ്റെ ഫോൺ വേണം, പിന്നെ നല്ല ക്യാമറയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് Realme GT എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട്. Realme GT മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്നത്. അത് ഓഫർ ഇപ്പോൾ 20,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോണായിരിക്കും ഇതിനെക്കാട്ടി നല്ലത് എന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൽ അത്യാവശ്യം നല്ല പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. Snapdragon 768G എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം റിയൽമിൻ്റെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണായിരിക്കും 20,000 രൂപയ്ക്ക് താഴെ ഓഫർ പ്രൈസിൽ നമുക്ക് വാങ്ങാവുന്നത് നല്ലത്. അപ്പോൾ Realme 8 Pro പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8GB 128GB പ്രൈസ് 19,999 രൂപയാണ്. പിന്നെ ഓഫർ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ 18,999 രൂപ കിട്ടും ബിഗ് ബില്യൺ സെയിലിൻ്റെ ഓഫർ വഴി. പിന്നെ Realme 8 Pro കുറച്ചുകൂടി നല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Realme X7 5G എന്ന് പറയുന്ന ഫോണാണ്. കാരണം ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ Dimensity 800U എന്ന് പറയുന്ന നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 64MP ത്രിപിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 4310mAh ബാറ്ററിയും 50W ഫാസ്റ്റ് ചാർജിംഗ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 16MP സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. പിന്നെ 60Hz തന്നെയാണ്, 120Hz 90Hz ഒന്നല്ല. പിന്നെ ഇതിലും നമുക്ക് കൂളിംഗ് സിസ്റ്റം ലഭിക്കുന്നുണ്ട്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. Realme 8 Pro ഞാൻ ഏതായാലും റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു ഫോണാണ്. കാരണം അത്യാവശ്യം നല്ല ഒരു പ്രൈസ് കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറും ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാത്തിലും എന്താ ഡിസ്പ്ലേയിൽ അടിപൊളി, ക്യാമറയിൽ അടിപൊളി, പെർഫോമൻസിൽ അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്ന നല്ലൊരു ഫോണാണ് Redmi Note 10 Pro Max എന്ന് പറയുന്ന ഒരു ഫോണ്. അപ്പോൾ ആ ഒരു ഫോൺ ഇപ്പോൾ ആമസോണിൽ 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 6GB 128GB വേരിയൻറ്റ്. അപ്പോൾ Realme Note 10 Pro Max ൽ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് 108MP ഒരു
ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 120Hz സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ 120Hz നമ്മൾ ഇതുവരെ നോക്കിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 120Hz സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്ന പ്രോസസ്സർ സ്നാപ് ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ 1200 nitsന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നെസ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതായത് പുറത്തൊക്കെ പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 16 MP സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5020mAh ഒരു ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. 33W ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ഡിസ്പ്ലേ ആയാലും എല്ലാം കൊണ്ടും ഒത്തുനിൽക്കുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണ് റിയൽമി നോട്ട് 10 Pro Max എന്ന് പറയുന്ന ഫോണ്. പിന്നെ അതുപോലെ തന്നെ റിയൽമി നോട്ട് 10 Pro നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം, കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അതായത് ഒരു 18,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നോട്ട് 10 Pro. അതിൽ 108 MP ക്യാമറ അല്ലാന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് 20,000 രൂപക്ക് താഴെ വേണ്ടിയെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വിൽക്കുന്ന ഒരു ഫോണാണ് സാംസങ് F62 എന്ന് പറഞ്ഞൊരു ഫോണ്. അപ്പോൾ സാംസങ് F62 നമുക്ക് 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 7000mAh വലിയൊരു ബാറ്ററി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 25W ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൽ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്, അതായത് പവർ ബാങ്ക് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ 32 MP ഒരു സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ലഭിക്കുന്ന പ്രോസസ്സർ ഇത് എക്സിനോസ് 9825 എന്ന് പറയുന്ന ഒരു 7nm ചിപ്സെറ്റാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചിപ്സെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് 18,000 രൂപക്കാണ് ഈ ഒരു ഫോൺ ലഭിക്കുക. 6GB 128GB വേരിയൻറ്റിൻ്റെ പൈസയാണ് ഞാൻ പറയുന്നത്, 17,999 രൂപയാണ്. നിങ്ങൾ സ്നാപ് ഡ്രാഗൺ പ്രോസസ്സറുള്ള നല്ലൊരു സാംസങ് ഫോണാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും സാംസങ് M51 എന്ന് പറഞ്ഞ ആ ഒരു ഫോണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സ്നാപ് ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 7000mAh ബാറ്ററി ഇതിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ 25W ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ 6.7-inch നല്ലൊരു സൂപ്പർ ആമലോ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അടിപൊളി ഡിസ്പ്ലേ ആയിരിക്കും, സാംസങ്ങിൻ്റെ തന്നെ പറയണ്ടല്ലോ അടിപൊളി ഡിസ്പ്ലേ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 6GB 128GB വേരിയൻറ്റിൻ്റെ പ്രൈസ് പറയുന്നത് 19,999 രൂപയാണ്. അപ്പോൾ നല്ലൊരു ഓഫറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നല്ലൊരു ഫോൺ തന്നെ ആയിരിക്കും, നല്ലൊരു സാംസങ് ഫോണായിരിക്കും സാംസങ് M51 എന്ന് പറയുന്ന ഫോണ്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്, പെട്ടെന്ന് ഹാങ്ങായി പോകണമെന്നോ അങ്ങനത്തെ ഒരു ഫോണൊന്നുമല്ല, ഈട് നിൽക്കുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണൊക്കെയാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ബിഗ് ബില്യൺ സെയിലും പിന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം വാങ്ങുകയാണെങ്കിൽ ഈ ഒരു ഫോണുകളൊക്കെ ചിലപ്പോൾ ഇപ്പം വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓഫറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ ചിലതൊക്കെ അത്യാവശ്യം നല്ല 1000 രൂപയ്ക്കൊക്കെ ഓഫറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, 1000 രൂപ കുറച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓഫറിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓഫറുകൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കോ X3 Pro വളരെ നല്ലൊരു ഓഫറാണ്, 17,000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു ഓഫർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സാംസങ് F62 എന്ന് പറയുന്ന ആ ഒരു ഫോണും അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെയാണ്, 20,000 രൂപയ്ക്ക് താഴെ അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ റിയൽമി GT മാസ്റ്റർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഉണ്ട്, അതും 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ 20,000 രൂപയ്ക്ക് താഴെ ലഭിക്കുകയാണെങ്കിലും കണ്ണും കൂട്ടി വാങ്ങാൻ നല്ലൊരു എന്താ പറയുക ഓഫർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണൊക്കെയാണ് ഓഫർ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓഫർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോൺസൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഫോൺ വാങ്ങിയവരോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എങ്ങനെയുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ തരാൻ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തില്ലേ? ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ റിഷി, ഐ വിൽ കാച്ച് യു ഇൻ ദി നെക്സ്റ്റ് വൺ.